സോഫോക്ലീസ്, അരിസ്റ്റോഫിനീസ്, ബൃഹത്ത്, സാമുവൽ ബക്കറ്റ്, ടാഗോർ തുടങ്ങിയ വിശ്വനാടകകൃത്തുക്കളുടെ പല നാടകങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനവും ചെയ്തിട്ടുണ്ട്. ദരിദ്ര നാടകവേദി. ദരിദ്ര നാടകവേദിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോളണ്ടുകാരനായ ജേഴ്സി ഗ്രദോവിസ്കി ആവിഷ്കരിച്ചതാണ് ദരിദ്ര നാടകവേദി. തിയേറ്റർ ഓഫ് പോവർട്ടി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രംഗസജ്ജീകരണം, അഭിനയം, സംഭാഷണം, സംഗീതം തുടങ്ങി നാടകവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഈ ദൃശ്യകലയെ സമ്പന്ന കലയാക്കി തീർത്തു എന്നതാണ് ഗ്രദോവിസ്കിയുടെ അഭിപ്രായം. ഇപ്രകാരമുള്ള നാടകം ശുദ്ധീകരിക്കുവാനുള്ള സിദ്ധാന്തപരവും പ്രായോഗികവുമായ മാർഗമാണ് ദരിദ്ര നാടകവേദി. ഈ ലക്ഷ്യം മുൻനിർത്തി പോളണ്ടിലെ ഓപോൾ നഗരത്തിൽ അദ്ദേഹം സ്ഥാപിച്ച നാടക പണിപ്പുരയാണ് തിയേറ്റർ ലാബോറട്ടറിയം എന്നറിയപ്പെടുന്നത്. തിയേറ്റർ ലാബോറട്ടറിയം 1965 ഈ പ്രസ്ഥാനം ബ്രോക്ലോ എന്ന സ്ഥലത്തിലേക്ക് മാറ്റി. ശരിയായ അഭിനയത്തിന് നടന് മേവഴക്കം അനുഭവേഷണീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കഥകളി നടന്മാരുടെ കളരി സാധകം പോലെ ഈ നാടകത്തിലാകമാനം ആവശ്യമായൊരു ശരീര നിയന്ത്രണത്തിന് നടന് പ്രാപ്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നടനകലയുടെ അടിസ്ഥാന ശിലകളെക്കുറിച്ചുള്ള ഗ്രദോബിസ്കിയുടെ ആശയങ്ങൾ ഡോക്ടർ ടി പി സുകുമാരൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുതരം സ്വയം വെളിപാടിനെ ഉണർത്തിയെടുക്കൽ, ഇതിന് നടൻ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളോളം ഊളയിട്ട് ചെന്നേ മതിയാവൂ. ഇങ്ങനെ ഉണർത്തിയെടുക്കുന്ന സ്വയം വെളിപാടിനെ ശബ്ദരൂപത്തിൽ ആവിഷ്കരിക്കലാണ് ഇവിടെ സാധകം എന്ന് പറയുന്നത്. അനിവാര്യമാണ്. ശബ്ദ ആവിഷ്കാരങ്ങൾ മുദ്രകളിലേക്ക് വിവർത്തനം ചെയ്യുകയും വേണ്ടതാണ്. സർഗാത്മക പ്രക്രിയയിൽ നടന് തൻ്റെ ശരീര നിയന്ത്രണത്തിൽ നിന്നുണ്ടാകുന്ന തടസ്സങ്ങൾ തരണം ചെയ്യാൻ കഴിയൽ. ഈ തടസ്സങ്ങൾ ശാരീരിക മാത്രമല്ല മാനസികവുമാകാം. ശരീര സാധകം, ശബ്ദസാധകം, നടന പരിശീലനം ഇവ പ്രധാനമാണ്. നാടകം കാണാൻ ചെറിയ പ്രേക്ഷക സദസ്സേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. നാടകം കണ്ടാൽ ആ നാടകവുമായി മല്ലിട്ട് ശരിക്കും ആത്മവിശ്ലേഷണം നടത്തുന്നവരാകണം പ്രേക്ഷകൻ. ദരിദ്ര നാടകത്തിൽ സംഗീത ഉപകരണം പരിമിതപ്പെടുത്തുന്നു. നാടകവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പ്രേക്ഷകർ ഉൾപ്പെടെ കൂട്ടായ്മ വളരെ പ്രധാനമാണ്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഇതിൽ വളരെ പ്രധാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. നാടക അവതരണത്തിന് പരിമിതമായ സാഹചര്യങ്ങൾ മതി. പക്ഷേ ഈ നാടക സമ്പ്രദായത്തിന് വ്യാപകമായൊരു അംഗീകാരം നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ക്രൗര്യ നാടകവേദിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി, മനുഷ്യരുടെ യഥാർത്ഥ അനുഭവങ്ങളുടെ ആവിഷ്കാരമാണ് ക്രൗര്യ നാടകവേദി എന്ന് പറയുന്നത്. 1932 ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. പ്രേക്ഷകന് പ്രബോധനം നൽകുകയാണ് ലക്ഷ്യം. ബാഹ്യാവസ്ഥകൾക്ക് വിധേയരാണ് മനുഷ്യർ. ഈ അവസ്ഥകൾ മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന മാനസികവും വൈകാരികവുമായ ഭാവങ്ങൾ കലർപ്പില്ലാതെ ചിത്രീകരിക്കുക, അതാണ് ഒരു നാടകവേദിയുടെ സ്വഭാവം. മനഃശാസ്ത്രപരമായി അബോധ മനസ്സിലെ സത്യങ്ങളുടെ പ്രമുക്തിയാണ് ലക്ഷ്യം. അന്റോണിൻ അർത്താട് 1896-1948 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഫ്രഞ്ച് നാടകകൃത്താണ് ഇതിൻ്റെ പ്രണേതാവ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കുറ്റവാസന, ലൈംഗിക ഇച്ഛ, മൃഗീയത, അസാധാരണമായ ഭാവനകൾ, ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത സങ്കല്പനങ്ങൾ തുടങ്ങിയവ അവയുടെ തനി പ്രാകൃതത്തിൽ അവതരിപ്പിക്കുന്നു. ഈ നാടകവേദി പൂർണ്ണ മനുഷ്യനെ ലക്ഷ്യമാക്കുന്നു. അതിനായി പ്രക്ഷോഭണത്തിൻ്റെയും മനുഷ്യൻ്റെ മാനസിക ഘടനയിൽ സംഭവിക്കുന്ന അസ്വാസ്ഥ്യങ്ങളുടെയും നാടകത്തിന് പ്രമേയങ്ങളായിത്തീരുന്നു. സാമ്പ്രദായിക നിയമങ്ങളുടെയും മതത്തിൻ്റെയും ചൊൽപ്പിടിക്കു നിൽക്കുന്ന മനുഷ്യരെ പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല. നാടക അവതരണത്തിൽ വസ്തുനിഷ്ഠത പ്രധാനമാണ്. ദൃശ്യവേദിയിൽ പുതിയ മാനങ്ങൾ ഉപയോഗിക്കുന്നു. പ്രേക്ഷകനും നാടകവേദിയും തമ്മിൽ താതാൽമ്യം വേണം. പ്രേക്ഷകനെ പീഡിപ്പിക്കുമ്പോഴേ നാടകം വിജയിക്കൂ എന്ന ആശയത്തിൻ്റെ സബലീകരണം നാടകകൃത്തും സംവിധായകനും ഉയർത്തിപ്പിടിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ചില അംശങ്ങൾ മലയാള നാടകവേദിയിലും നമുക്ക് ദൃശ്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്കൂൾ ഓഫ് ഡ്രാമ കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ 1977 ആരംഭിച്ചതാണ് സ്കൂൾ ഓഫ് ഡ്രാമ. തൃശ്ശൂരാണ്. നാടകത്തിൻ്റെ താത്വികവും പ്രായോഗികവുമായ വിഷയങ്ങൾ പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നു. നാടക സംവിധാനം, രചന, അഭിനയം എന്നിവ കൂടാതെ നാടകത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ അവിടെ പരിശീലനം നടക്കുന്നുണ്ട്. പ്രൊഫസർ ജി ശങ്കരപ്പിള്ളിയായിരുന്നു സ്ഥാപക ഡയറക്ടർ. തിയേറ്റർ ആർട്സിൽ ബിരുദം നൽകുന്ന കോഴ്സുള്ളതാണിത്. പ്രാചീനവും ആധുനികവുമായ രംഗകലയുടെ പുനരവതരണത്തിലൂടെയും സമന്വയത്തിലൂടെയും നാടകവേദിക്ക് മാർഗദർശനവും പുതുജീവനും കൊടുക്കാൻ ഉതകുന്നു ഈ സ്ഥാപനം. എന്നാൽ സ്കൂൾ ഓഫ് ഡ്രാമ മലയാള നാടകവേദിയുടെ പുരോഗതിക്ക് വേണ്ടി ഫലപ്രദമായി എന്തു ചെയ്യുന്നുവെന്ന് ഗൗരവമായിട്ട്
അതിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ചെനയ്ക്ക് നാടക പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു വിഷയമാണെന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നാടകവേദിയെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറച്ച് നാടകവേദികളുടെ കുറച്ച് പ്രത്യേകതകൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാവുന്നതാണ്. എന്തേ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാന്തുമ്പിക്കണ്ണും നട്ട്.